ദേവാമൃതം. നമസ്കാരം. നാളെ ദൈവം ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കുകയില്ല, നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് ചിന്തിച്ചു, നിങ്ങൾ എത്ര സ്വപ്നം കണ്ടു എന്ന്. എന്നാൽ ഒരു കാര്യം തീർച്ചയായും ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന ഓർമ്മിപ്പിക്കലോടുകൂടി ഇന്നത്തെ ദേവാമൃതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവാമൃതത്തിൽ ആദ്യം ഗുരുസാഗരം, ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. സാഗരം, അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം വിദ്യാവിദ്യകളെ തിരിച്ചറിയുന്ന മാർഗത്തെക്കുറിച്ചിട്ടാണ് ഈശാവാസ്യ ഉപനിഷത്തിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ മലയാള പരിഭാഷയിലൂടെ കടന്നു പോകുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ നാം 3-4 വയസ്സ് ആകുമ്പോഴത്തേക്ക് അക്ഷരം എഴുതിച്ച്, പണ്ടൊക്കെയാണെങ്കിൽ ആശാൻ കളരിയായിരുന്നു, ഇന്നിപ്പോൾ LKG UKG ഒക്കെയാണ്. അപ്പോൾ അവൻ LKG പഠിക്കുന്നു, പിന്നെ UKG എത്തുന്നു, പിന്നെ 1-ാം സ്റ്റാൻഡേർഡിലേക്ക്, 2, 3, 4, 5, ഇങ്ങനെ ഓരോ വർഷവും ഇവൻ്റെ പഠന നിലവാരത്തെ നമ്മൾ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്നു. അങ്ങനെ അവൻ സ്കൂൾ ഫൈനൽ കഴിയുന്നു, +2 പോകുന്നു, അതിനുശേഷം പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ബിരുദം, ബിരുദാനന്തര ബിരുദം, ഗവേഷണം, ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് അവൻ്റെ വിദ്യാഭ്യാസം കടന്നു പോകുന്നത്. ഇതുപോലെയാണ് വിദ്യയുടെ മാർഗവും. ഓരോ സ്റ്റെപ്പാണ് ഇത്. ഇപ്പോൾ നമ്മൾ പ്രൈമറി തലത്തിൽ നമ്മെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച പഠന ഉപകരണങ്ങളുണ്ട്, പലതിൻ്റെയും രൂപമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അധ്യാപകർ നമ്മെ കാണിക്കും. ഇപ്പോൾ കസേരകൾ ഇങ്ങനെ അടുക്കി വച്ചിട്ട് സങ്കലന പട്ടികയും വ്യവകലന പട്ടികയും അധ്യാപകർ പഠിപ്പിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. 10 കസേര ഇങ്ങനെ എടുത്തു വച്ചിട്ട് അതിൽ നിന്നൊരു കസേര എടുത്ത് മാറ്റിയിട്ട് ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറയും. അപ്പോൾ ആദ്യം എണ്ണിയപ്പോൾ 10 ആയിരുന്നു, ഒരു കസേര മാറ്റിയിട്ട് നോക്കിയപ്പോൾ 9 ആയി, അപ്പോൾ 10-ൽ നിന്ന് 1 പോയാൽ 9. ഇങ്ങനെ പ്രൈമറി തലത്തിൽ ഈ സങ്കലന വ്യവകലന പട്ടികകൾ പഠിപ്പിക്കാനായിട്ട് ഓരോ സങ്കേതങ്ങൾ കൊണ്ടുവരും. ഇങ്ങനെ പഠിച്ച് അത് ഉള്ളിൽ ഉറച്ച കുട്ടിക്ക് UPയിലെത്തുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. UPയിലെത്തുമ്പോൾ കുറച്ചുകൂടി മാറിയ ചില ഉപകരണങ്ങൾ, കാരണം അവൻ്റെ ബുദ്ധിപരമായിട്ട് അവൻ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞു, ഉപയോഗിച്ചിട്ട് അവന് ആശയ സംവേദനം സാധ്യമാക്കി കൊടുക്കും. സ്കൂൾ, ഹൈസ്കൂൾ തലത്തിലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ വരും. ഓരോ തലം കഴിയുമ്പോഴും ഇത്തരം സങ്കേതങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ കാര്യം ഗ്രഹിക്കാനുള്ള ശേഷി ഇവന് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവന് ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെയാണ് വിദ്യാമാർഗത്തിലുള്ള സഞ്ചാരവും. ഭക്തിയാണ് വിദ്യാമാർഗത്തിന് ഏറ്റവും അനുഗുണമായ ഭാവമെന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി ഉള്ളിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ദൈവം എല്ലായിടത്തും പരന്നിരിക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ ബോധ്യപ്പെടാത്തത് കൊണ്ട് ചില വിഗ്രഹങ്ങൾ, ചില സങ്കേതങ്ങൾ, ചില നാമരൂപങ്ങൾ, ചില മൂർത്ത രൂപങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് അവൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്ന് അതിനെ പൂജിച്ചും ആരാധിച്ചുമൊക്കെ ഭക്തിയെ ഉണർത്തി അവനിൽ എന്ത് ചെയ്യുന്നു? അവൻ്റെ മനസ്സിന് നിർമ്മലത്വമുണ്ടാകുന്നു. ആ ദൈവവിധേയത്വം കൊണ്ട് നിർമ്മലത്വം ഉണ്ടാക്കിയിട്ട് ആ നിർമ്മലത്വത്തിൽ നിന്ന് അവനിലെന്ത് ചെയ്യുന്നു? അവനിലെ ദയ, അനുകമ്പ എന്നീ വികാരങ്ങൾ ഉണ്ടാക്കിയിട്ട്
എല്ലാ ജീവികളെയും സ്നേഹിക്കാനും മറ്റു മനുഷ്യരെ സേവിക്കുവാനും അവനെ പഠിപ്പിക്കുന്നു. ആ സേവനത്തിലൂടെയും സ്നേഹത്തിലൂടെയും സകലരിലും ഈശ്വര ചൈതന്യത്തെ കാണുവാനായിട്ട് അവൻ പഠിക്കുന്നു. ഈ സകലത്തിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ തന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് അവൻ അറിയുന്നു. അങ്ങനെ അവൻ ഏകാന്തമായിട്ട് ആ പൊരുളിനെ അറിഞ്ഞ് അത് ലയിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമം വിജയിക്കുമ്പോഴത്തേക്ക് അവൻ വിദ്യാമാർഗത്തിൽ പൂർണ്ണത നേടുന്നു. ഇതിൽ നിന്ന് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകുമ്പോൾ തൊട്ടു പിന്നിലുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിദ്യാമാർഗമാകുന്നു. അത്രയും നേരം വിദ്യാമാർഗമെന്ന് കരുതിയിരുന്ന ഒരു ഘട്ടം അത് കഴിഞ്ഞ് ഈ സഞ്ചാരി മുകളിലേക്ക് പോകുമ്പോൾ അവൻ നേരത്തെ ചവിട്ടി നിന്ന് എവിടെയാണോ ആ തലം അവിദ്യാമാർഗമായിട്ട് മാറുന്നു. ഇതേക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് അടുത്ത ലക്കം സംസാരിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്തേ.